മഞ്ചേരി പുല്ലാനൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ റാഗിങ്ങിന്റെ പേരിൽ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റതായി പരാതി. 7 വിദ്യാർത്ഥികൾ പരിക്കുകളോടെ ആശുപത്രിയിൽ. പരാതിയുമായി ബന്ധുക്കൾ പോലീസ്. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പുകളിലും വാടക കെട്ടിടങ്ങളിലും ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. വൃത്തിഹീനമായ സാഹചര്യങ്ങൾ കണ്ടെത്തി കെട്ടിട ഉടമകൾക്കെതിരെ നടപടി എടുത്തേക്കും. മഞ്ചേരി പുൽപ്പറ്റ കള്ളച്ചാലിൽ പുലി ഇറങ്ങിയതായി അഭ്യൂഹം. വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചതായി നാട്ടുകാർ. വിശദമായ വാർത്തകളിലേക്ക്. പുല്ലാനൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് റാഗിങ്ങിന്റെ പേരിൽ മർദ്ദനമേറ്റതായി പരാതി. 7 പേരെ പരിക്കുകളോടെ മഞ്ചേരി ജില്ലാ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിഷയത്തിൽ കുട്ടികളുടെ ബന്ധുക്കൾ മഞ്ചേരി പോലീസിൽ പരാതി നൽകി. ഭക്ഷണം കഴിച്ച് ക്ലാസ്സിലേക്ക് മടങ്ങുന്നതിനിടെ സീനിയർ വിദ്യാർത്ഥികൾ ഭീഷണിപ്പെടുത്തി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. പ്ലസ് വൺ വിദ്യാർത്ഥികളായ ജിൻഷിദ് ഷംസീർ, ആസിഫ്, നന്ദനൻ, മുബഷീർ, ഉനൈസ്, നിഷാൽ എന്നിവരെയാണ് പരിക്കുകളോടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ഷംസീറിനും ജിഷിദിനും എല്ലിന് പൊട്ടലേറ്റിട്ടുണ്ട്. ചില സീനിയർ വിദ്യാർത്ഥിയുടെ ആക്രമം പല തവണകളായി ഉണ്ടായിരുന്നതായി പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ സഹോദരൻ പറയുന്നു. ഇന്നലെ എൻ്റെ അനിയന് പുല്ലാനൂർ സ്കൂൾ വെച്ച് സീനിയേഴ്സ് റാഗ് ചെയ്ത്. അപ്പോൾ അവന് ഭക്ഷണം കഴിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് വരുന്ന ടൈമിലാണ് ഇവർ കൂടിയാണ്ട് ക്ലാസ്സിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചുകൊണ്ട് ഇപ്പോൾ കൈയിനും കാലിനൊക്കെ ഫ്രാക്ചറുണ്ട്. അപ്പോൾ ഇത് അവർ കുറേ കാലമായതുകൊണ്ട് ഇവർ ആ കോളേജ് കൂടെ നടക്കുകയാണെങ്കിലോ അവിടെ ഇരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ചിരിച്ചാൽ അതിനൊക്കെ ഇവരെ ഇവർ തല്ലേന്. അപ്പോൾ ഇന്നലെ കുറച്ച് അധികമായി തല്ല അധികമായതുകൊണ്ട് കൈയും ഇതിനൊക്കെ പരിക്കേറ്റ് ഇപ്പോൾ ഇന്നലെ ഇവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തതാണ്. പിന്നെ ഇപ്പോൾ ഒബ്സർവേഷനിൽ കിടക്കുകയാണ്. തല്ലാനെന്ന് പറഞ്ഞാൽ അവരെ മാസ് പവർ കാട്ടാന്നാണ് പറഞ്ഞത്. എന്താ വെച്ചാൽ അവർ സീനിയേഴ്സാണ്, ഇറങ്ങി പോകാനായി. അപ്പോൾ എന്താ വെച്ചാൽ ജൂനിയേഴ്സിനെ വെറുതെ വന്നാണ്ട് തച്ചക്കാണ്. അവർ ഭക്ഷണം കഴിച്ച് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ തച്ചണത്. എങ്ങനെ തച്ച കൂട്ടത്തിലോ? ഒരു 5 പേർക്കൂടിയും പരിക്കുണ്ട്. അവർ എന്താ വെച്ചാൽ അത്രയ്ക്ക് എല്ലിന് പൊട്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് ഉണ്ട്. പക്ഷേ എന്താ വെച്ചാൽ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ ഇതില്ലാത്തതുകൊണ്ട് അവരെ ഇന്നലെ തന്നെ ഡിസ്ചാർജ് ആക്കി വിട്ടേക്കാണ്. ചില സീനിയർ വിദ്യാർത്ഥികൾ വിവിധ കാരണങ്ങൾ പറഞ്ഞ് തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുന്നതും മർദ്ദിക്കുന്നതും സ്കൂളിൽ നിത്യസംഭവമാണെന്നാണ് പരിക്കേറ്റ വിദ്യാർത്ഥികൾ സാക്ഷ്യപ്പെടുന്നത്. സംഭവത്തിൽ മഞ്ചേരി പോലീസിൽ പരാതി നൽകിയതായി ബന്ധുക്കൾ പറഞ്ഞു. മേലാറ്റൂർ CHSEയിൽ തുടങ്ങിയ സായാഹ്ന OP മഞ്ഞളാംകുഴി അലി MLA ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 6 വരെ ആശുപത്രിയിൽ ഡോക്ടറുടെ സേവനം ഉണ്ടാകും. മേലാറ്റൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പ്രവർത്തനം ആരംഭിച്ച സായാഹ്ന OPയുടെ ഉദ്ഘാടനമാണ് മഞ്ഞളാംകുഴി അലി MLA നിർവഹിച്ചത്. പെരുന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള മേലാറ്റൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയാണ് സായാഹ്ന OP ആരംഭിച്ചത്. സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ വിവിധ ചികിത്സയ്ക്കായി എത്തുന്നവരുടെ കാലങ്ങളായുള്ള ആവശ്യമാണ് സായാഹ്ന OP യാഥാർത്ഥ്യമായതിലൂടെ സഫലീകരിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ പെരുന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പെട്ടമണ്ണ റീന അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സദക്ക, ബ്ലോക്ക് മെമ്പർ റാബിയ മുസൻമിൻ, മെഡിക്കൽ ഓഫീസർ CK ജമീല, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK അബൂബക്കറാജി എന്നിവർ പ്രസംഗിച്ചു. അവിടെ ഏകദേശം നമ്മൾ അവിടെ രോഗികൾ വരുന്നതിന്റെ അനുസരിച്ച് നമുക്ക് ഏകദേശം 60 സ്റ്റാഫിന് അവിടെ ഉണ്ട്. ആ കാലഘട്ടങ്ങളിൽ നമ്മൾ ഉയർത്തിയ സമയത്ത് കുറെ പേര് ഇത് കൊടുത്തു. കുറച്ച് ആൾക്കാർ 15 ആൾക്കാർ അന്ന് നിയമിച്ചു. ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫും മറ്റുള്ള എല്ലാവരുടെയും ആയിട്ട് 15 ആൾക്കാർ നിയമിച്ചു. പിന്നെ അപ്പോഴേക്കും ഇലക്ഷൻ വന്നു, സർക്കാർ മാറി. പിന്നെ ഇതിന്റെ ഇടയിൽ പോയി ആർദ്ര പദ്ധതിയിൽ 1-2 ആൾക്കാരെ നിയമിക്കാൻ മാത്രമാണ്. ആർദ്ര പദ്ധതി എന്ന് പറഞ്ഞാല് ജില്ലാ ആശുപത്രിക്ക് വേണ്ടി മാത്രമുള്ള ഒരു പരിപാടിയാണ്. ജില്ലാ ആശുപത്രി അല്ലെ എന്റെ മോഡൽ താലൂക്ക് ആശുപത്രിയൊക്കെ കാണും. CSEക്ക് ആർദ്ര പദ്ധതി ഇല്ല. ഞാൻ ഉടനെ ആരോഗ്യ നമ്മുടെ പിന്നെ സെലക്ടർ PHCകൾക്കുണ്ട്, പക്ഷെ നമ്മുടെ ഇതിനില്ല. അപ്പൊ ഇവിടെ ആരോ 37 കിട്ടി എന്ന് പറഞ്ഞപ്പോ എനിക്ക് സന്തോഷം തോന്നുന്നു. ഞാൻ അന്വേഷിച്ചു നോക്കുമ്പോ അവിടെ പിന്നെ ഓഫീസുകളിലൊന്നുമില്ല. ആർദ്ര പദ്ധതിക്ക് ഇതിനു വേണ്ടി സഹായിക്കാൻ പറ്റുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എനിക്കറിയില്ല ടീച്ചർ അവിടെ മന്ത്രിയെ പിന്നെ പ്രത്യേകമായിട്ടുള്ള കൊടുത്തിട്ടുള്ളതല്ല. ഇതുവരെയും
ഓർഡർ ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ചിലപ്പോൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടാകും, പക്ഷെ അതെങ്ങനെയാണ് സി എസ് സിക്ക് കൊടുക്കാന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് സ്റ്റാഫിന്റെ പ്രയാസങ്ങൾ അത് വല്ലാതെ ഉണ്ട്. അപ്പൊ അവിടെ പെരിന്തൽമണ്ണ എന്ന് പറയണെങ്കിൽ ഏകദേശം DYFI വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റി കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി നടത്തിയ പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജേക്ക് സി തോമസ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സൂചിപ്പിച്ചു, ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. ഇങ്ങനെയുള്ള യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്ന കേരളത്തിലാണ് കൂത്തുപറമ്പ് സമരം സംഭവിക്കുന്നത്. സാധാരണഗതിയിൽ ന്യായമായും ഒരു പോലീസ് ഭരണകൂടത്തിന്റെ അധിപനായിട്ടുള്ള ആഭ്യന്തരമന്ത്രി അതിന് നേതൃത്വം നൽകുന്ന ആ സമീപ സാഹചര്യങ്ങളിലെ ആളുകൾ ഏത് ഘട്ടത്തിലായിരിക്കാം ഒരു സമരത്തെ നേരിടാൻ തോക്കുപയോഗിക്കേണ്ട വരിക, കാഞ്ചി വലിക്കേണ്ട വരിക. ചില അപൂർവങ്ങളും അപൂർവമായ സമരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. വർദ്ധിച്ചു വരുന്ന ജനക്കൂട്ടത്തെ നേരിടാൻ തയ്യാറാകാത്ത പോലീസിന് വരുമ്പോൾ പറഞ്ഞാൽ കേൾക്കാത്ത സമാധാന പാലനത്തിന് ഭംഗം വരുത്തുന്ന സമര ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ ആകാശത്തേക്ക് വെടിവെച്ച അനുഭവം അപൂർവമെങ്കിലും കേരളത്തിന്റെ സമര ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് ആകാശത്തിലേക്കല്ല വെടിവെക്കുന്നത്, ആ തിരുമ്പി വരുന്ന 2000 പറഞ്ഞ യുവജനങ്ങളുടെ മഹാസാഗരത്തിന് നേരെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന് വെടിയേൽക്കട്ടെ, അവൻ കൊല്ലപ്പെട്ടുകൊണ്ടേ എന്ന ബോധ്യത്തോടെ കൂടെ നെഞ്ചിനെ നേർക്ക് വെടിയെടു കൊടുത്തിരിക്കുകയാണ്. ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് പി അരുൺ അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ സെക്രട്ടറി എൻ കണ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം ബി മുഹമ്മദ് റസാക്ക്, അഡ്വക്കേറ്റ് അനിൽ നിരവിൽ, ഇ ലിനീഷ്, ടി ജുനൈദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. കരുവാരുകൊണ്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ രവീന്ദ്രൻ മാസ്റ്റർ അനുസ്മരണവും എൻഡോമെന്റ് വിതരണവും നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സാഹിത്യകാരൻ രാജൻ കരുവാരുകൊണ്ട അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു മുട്ടുസൂചി വീണാൽ ഉണ്ടാകുന്ന ശബ്ദം പോലും ഞങ്ങൾ കൂടിയിരിക്കുമ്പോൾ അവൻ ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇന്നലെ ഖദീജ ടീച്ചറോട് പറഞ്ഞത് കഴിഞ്ഞ ദിവസം വരാം എന്ന്. മാഷെ സംബന്ധിച്ചിടത്തോളം മനോജ് മാഷ് സൂചിപ്പിച്ചതുപോലെ കലയുടെയും സാഹിത്യത്തിന്റെയും സംഗീതത്തിന്റെയും ചിത്രകലയുടെയും പൂർണ്ണമായ ഒരു വ്യക്തിത്വമാണ്. ഇത് വെറുതെ പറയുന്നതല്ല. കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലെ ഇന്റർസോൺ മത്സരങ്ങളിൽ മൈമിങ്ങിനും മോണോആക്ടിനൊക്കെ ഒന്നാം സ്ഥാനം നേടിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. സ്കൂളിലെ കെമിസ്ട്രി അധ്യാപകനായിരുന്ന എൻ രവീന്ദ്രന്റെ സ്മരണ പുതുക്കിയാണ് അനുസ്മരണ യോഗവും എൻഡോമെന്റ് വിതരണവും നടത്തിയത്. ഹയർ സെക്കൻഡറി ഹ്യൂമാനിറ്റീസ്, സയൻസ്, കൊമേഴ്സ് വിഷയങ്ങളിൽ കൂടുതൽ മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കാണ് അദ്ദേഹത്തിന്റെ പേരിൽ എൻഡോമെന്റുകൾ നൽകിയത്. ചടങ്ങിൽ പ്രധാനാധ്യാപിക ജാളി, എം മനോജ്, ജിനേഷ്, ആർ ഖദീജ, സി ഗോപാലകൃഷ്ണൻ, മുഹമ്മദ് ദിൽഷാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പുകളിലും വാടക കെട്ടിടങ്ങളിലും ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. വൃത്തിഹീനമായ സാഹചര്യത്തിൽ തൊഴിലാളികൾ താമസിക്കുന്നതായി കണ്ടെത്തി. വിഷയത്തിൽ കെട്ടിട ഉടമകൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ആനക്കയം ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെ മനുഷ്യത്വരഹിതമായി പാർപ്പിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ പി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം മിന്നൽ പരിശോധന നടത്തുകയായിരുന്നു. ആനക്കയം, കിടങ്ങയം, ഇരുമ്പുഴി, പാണായി, മണ്ണമ്പാറ എന്നിവിടങ്ങളിലെ വിവിധ കെട്ടിടങ്ങളായി പ്രവർത്തിക്കുന്ന 42 അനധികൃത ലോഡ്ജിംഗ് മുറികളിലും 10 ഫാമിലി ക്വാർട്ടേഴ്സുകളുമായാണ് ശുചിത്വ പരിശോധന നടത്തിയത്. ഇവയിൽ ഭൂരിഭാഗവും മനുഷ്യവാസയോഗ്യമല്ലാത്തതാണെന്ന് കണ്ടെത്തി. മാലിന്യ നിർമ്മാർജ്ജനത്തിന് സൗകര്യമില്ലാത്ത ഉൾക്കൊള്ളാവുന്നതിലും അധികം തൊഴിലാളികളെയാണ് താമസിപ്പിച്ചിരിക്കുന്നത്. ശുചിമുറികളോ മറ്റു സൗകര്യങ്ങളോ ഇല്ലാത്ത കെട്ടിടങ്ങളാണ് ഏറെയും. ഇരുമ്പുഴിയിലെ ഒരു ഇരുനില കെട്ടിടത്തിന്റെ കക്കൂസ് ടാങ്കിൽ നിന്ന് പൊതുസ്ഥലത്തേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കിവിടുന്നതായും കണ്ടെത്തി. ഇത്തരം കെട്ടിടങ്ങളിൽ നിന്ന് തൊഴിലാളികളെ 24 മണിക്കൂറിനകം സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിക്കാൻ ആരോഗ്യവകുപ്പ് നോട്ടീസ് നൽകി. കെട്ടിട ഉടമകൾക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചതായും 5000 രൂപ വീതം പിഴ ഈടാക്കാൻ ഗ്രാമപഞ്ചായത്തിനോട് ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു. നമ്മുടെ കടകളിൽ, നമ്മുടെ വീടുകളിൽ ജോലി ചെയ്യാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ട് താമസിക്കുന്നവർ നമ്മുടെ അതിഥികളാണ്. അവരെ പരിപാലിക്കാൻ, മനുഷ്യരെ പരിപാലിക്കുന്നവരുടെ സ്ഥലം കൊടുക്കണ്ടേ? നിങ്ങൾ വേണ്ടേ? ഇതാണോ നമ്മൾ ചെയ്യേണ്ടത്? എന്താണ് സ്ഥിതി?
38 മുറികളിൽ ആളുകൾ കുടിസിൽ കക്കൂസിൽ താമസിക്കല്ലേ, കക്കൂസ് മുറികളെ പോലത്തെ മുറികൾ, ആ നാല് മുറികളിൽ നിറയെ മലം പരന്ന് കിടക്കുക, ഈ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല. അടഞ്ഞത് തുറന്ന എങ്ങനെയാ അത്? അതിനുള്ള സംവിധാനം ഉണ്ടാക്കണ്ടേ? എന്നിട്ട് വേണ്ടി ആളെ പാർപ്പിക്കാൻ. ഇത് പോത്തിനെ താമസിപ്പിക്കൂല, പന്നികളെ താമസിപ്പിക്കൂല, ഇങ്ങനെ മനുഷ്യന്മാരി. ആനക്കയം പഞ്ചായത്തിൽ ആരോഗ്യ ജാഗ്രതയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന അതിഥിക്ഷേമം പദ്ധതി പ്രകാരമായിരുന്നു പരിശോധന. ഹെൽത്ത് ഇൻസ്പെക്ടർ പി ഉണ്ണികൃഷ്ണനോടൊപ്പം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ വി സജീവ്, കെ ടി വിനോദ് കുമാർ, എം സ്വപ്ന, സി പി സുബൈർ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ മഞ്ചേരി. തൊഴിലാളി ക്യാമ്പുകൾ വൃത്തിഹീനമായതിനെ തുടർന്ന് കെട്ടിട ഉടമകൾക്കെതിരെ നടപടി സ്വീകരിച്ചു. കുമരമ്പത്തൂർ തെങ്കര പഞ്ചായത്തുകളിലാണ് ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിയത്. കുമരമ്പത്തൂർ, തെങ്കര എന്നിവിടങ്ങളിലെ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങൾ ആരോഗ്യവകുപ്പ് നടത്തിയ മിന്നൽ പരിശോധനയിൽ താമസ സ്ഥലങ്ങൾ മിക്കതും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തവയാണെന്ന് കണ്ടെത്തി. ആട്ടിൻകൂടിന് സമാനമായ അവസ്ഥയിലാണ് പല കെട്ടിടങ്ങളും. ആവശ്യത്തിന് കാറ്റും വെളിച്ചവും കടക്കാത്ത കുടുസുമുറികളിൽ 6 മുതൽ 10 പേര് വരെ തിങ്ങി ഞെരുങ്ങി കഴിയുന്നുണ്ടെന്നും ആരോഗ്യവകുപ്പ് കണ്ടെത്തി. തെങ്കര ചെക്ക് പോസ്റ്റിന് സമീപം തേനമൂച്ചി ഹംസയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ 100 ചതുരശ്ര അടിയിൽ താഴെ മാത്രം വിസ്തീർണമുള്ള മുറിയിൽ 7 പേര് താമസിക്കുന്നതായി കണ്ടെത്തി. ഇങ്ങനെ തിങ്ങിഞ്ഞെരുങ്ങി കഴിയാൻ തന്നെ തൊഴിലാളികളിൽ നിന്നും 600 രൂപ മുതൽ 1000 രൂപ വരെ ഒരാളിൽ നിന്നും കെട്ടിട ഉടമകൾ വാടക ഈടാക്കുന്നു എന്ന് തൊഴിലാളികൾ പറയുന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർ ടോം വർഗീസ്, ഗോപാലകൃഷ്ണൻ, കെ സുരേഷ്, രാമപ്രസാദ്, ഡാർഡൻ, മണികണ്ഠൻ എന്നിവർ നടത്തിയ പരിശോധനയിൽ തേനമൂച്ചി ഹംസ, ബാലൻ മെഴുകുംപാറ എന്നിവർക്ക് നോട്ടീസ് നൽകി നടപടി ആരംഭിച്ചു. മെലാറ്റു ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി കലോത്സവം വി കെ കൺവെൻഷൻ സെന്ററിൽ നടന്നു. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വെള്ളരിപ്രാവുകൾ എന്ന പേരിലാണ് കലോത്സവം സംഘടിപ്പിച്ചത്. മേലാറ്റു ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ഭിന്നശേഷി കലോത്സവമാണ് വിവിധ പരിപാടികളോടെ നടന്നത്. വെള്ളരിപ്രാവുകൾ എന്ന പേരിൽ മേലാറ്റു വി കെ കൺവെൻഷൻ സെന്ററിലാണ് കലോത്സവം നടത്തിയത്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കലാപരമായ കഴിവുകളെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കലോത്സവം നടത്തിയിട്ടുള്ളത്. മേലാറ്റൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി 150 പേർ കലാമത്സരത്തിൽ പങ്കാളികളായി. ഉദ്ഘാടന ചടങ്ങിൽ മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കമലം അധ്യക്ഷത വഹിച്ചു. സ്വന്തനം കോർഡിനേറ്റർ സലീം കീഴ്ശേരി മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സിദ്ദീഖ്, മെമ്പർമാരായ വി ശശീധരൻ, കെ പി ഉമ്മാർ, എ അജിത് പ്രസാദ്, ആയിഷ ഷെമി, കെ ടി ഉമൈമത്ത്, കെ വി രുക്മണി എന്നിവർ സംബന്ധിച്ചു. അവർക്ക് അമ്മയ്ക്ക് വരുന്നത്, അമ്മ എന്താ ചിന്തിക്കുന്നത് എന്നുള്ളത് അവന് എഴുതാൻ കഴിയും. അമ്മയ്ക്ക് അവനോട് പറഞ്ഞാൽ അവന് മനസ്സിലാവുന്നില്ല. പക്ഷെ അമ്മയുടെ മനസ്സിലെന്താണ്? ലൈവായി TV കാണിക്കുകയാണ്. അവിടെ പങ്കെടുക്കുന്ന ഒരാൾ വന്നിട്ട് അമ്മയോട് പറഞ്ഞു, കാറ്റ് എന്ന് പറഞ്ഞു. എന്താണ് പറയുന്നത് അവൻ കേൾക്കുന്നില്ല, കുറച്ച് ദൂരം എടുക്കുന്നതാണ്. അപ്പൊ അവൻ ആ കാറ്റ് എന്നുള്ളത് കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യണം. അമ്മയുടെ മനസ്സിലെന്താണോ അത് അവന് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതൊരു വലിയ തോതിലുള്ള ഭിന്നശേഷിയാണ്. നമുക്ക് ആർക്കും ചിന്തിക്കാൻ കഴിയുന്നത് അപ്പുറത്തേക്കുള്ള ഒരു അമാനുഷികത എന്നൊക്കെ പറയാവുന്ന രൂപത്തിൽ ഉള്ളൊരു ഏറ്റവും നല്ല കഴിവാണ്. അപ്പൊ ഈ കുട്ടികളൊരു കഴിവുണ്ട്. ഭിന്നശേഷി നമ്മുടെ വീട്ടിൽ കണ്ണു കാണാത്തവരോ അല്ലെങ്കിൽ ചെവി കേൾക്കാത്തവരോ അതല്ലെങ്കിൽ ശാരീരികമായ മറ്റെന്തെങ്കിലും കഴിവ് കുറവുള്ളവരായിട്ടുള്ള കുട്ടികളൊരു കഴിവ്, ആ കഴിവ് കണ്ടെത്താൻ കഴിയുക എന്നുള്ളതാണ്. എന്താണ് കുട്ടിയുടെ കഴിവ് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിയുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ട ഏറ്റവും കേരള ആർട്ടിസാൻസ് യൂണിയൻ CITU വണ്ടൂർ ഏരിയ കൺവെൻഷൻ കുഞ്ഞാലി മന്ദിരത്തിൽ നടന്നു. ജില്ലാ സെക്രട്ടറി എം മോഹൻദാസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ജനുവരി 8 നടക്കുന്ന ദേശീയ പണിമുടക്ക വിജയിപ്പിക്കാൻ കൺവെൻഷൻ തീരുമാനിച്ചു. റെയിൽവേയുടെ പുതിയ തരത്തിലുള്ള അമ്പരപ്പിക്കുന്ന മാറ്റങ്ങളെ നമ്മളിൽ പ്രചരിപ്പിച്ച് ഈ പുതിയ സ്വകാര്യ ട്രെയിനുകളാണ് രാജ്യത്തിന് നല്ലതെന്നും ഈ നിലവിലുള്ള പ്രാകൃതമായ ട്രെയിനുകളേക്കാൾ നല്ലത് ഈ പുതിയ കമ്പനിയെ ഏൽപ്പിക്കുകയാണ് എന്ന പ്രചണ്ഡമായ പ്രചരണം നടത്തി സ്വകാര്യ കമ്പനികൾക്ക് ഇന്ത്യൻ റെയിൽവേയെ ചുളുവിലക്ക് വിറ്റൊഴിവാക്കാനുള്ള സൂത്രപ്പണിയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. വിമാനത്താവളപ്പം നമുക്കറിയാലോ, ഒന്ന് അദാനിക്കും ഒന്ന് അംബാനിക്കും കൊടുത്തു കഴിഞ്ഞു. തിരുവനന്തപുരം താവളം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞു, ഞങ്ങൾക്കിത് നോക്കി പരിചയമുണ്ട്, ഞങ്ങൾക്കിത് നടത്തി ശീലമുണ്ട്, ഞങ്ങളാണ് തിരുവനന്തപുരത്തെ വിമാനത്താവളം ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് വില വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചു കൊള്ളുക, ആ വിമാനത്താവളം കേരള ഗവൺമെൻറ്റിന് തരണം.
പിണറായിക്കല്ല ചോദിച്ചത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കല്ല ചോദിച്ചത്, ഇടതുപക്ഷത്തിനല്ല ചോദിച്ചത്, കേരള ഗവൺമെന്റിനാണ് ചോദിച്ചത്. മോദി പറഞ്ഞു ഇത് ഞങ്ങൾ അദാനിക്ക് കൊടുക്കൂ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേന്ദ്ര സർക്കാർ വിൽക്കാൻ തീരുമാനിച്ചതിനെതിരെ ജനുവരി 8 നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാനാവശ്യമായ കാര്യങ്ങൾ കൺവെൻഷനിൽ ചർച്ച ചെയ്തു. ടി കെ ബഷീർ അധ്യക്ഷത വച്ചു. പി സത്യൻ, ഒ പി ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. മഹിളാ അസോസിയേഷന്റെ കരുതൽ ആശ്വാസ നിധിക്ക് വണ്ടൂരിൽ തുടക്കമായി. സംസ്ഥാന കമ്മിറ്റി അംഗം പി സുമിത്ര പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സുശീല ഗോപാലൻ പഠന ഗവേഷണ ട്രസ്റ്റ് മുഖേന നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പണം സമാഹരിക്കുന്നതാണ് പദ്ധതി. ദുരിതമനുഭവിക്കുന്ന നമ്മുടെ ജില്ലയിലെ സ്ത്രീകളെ സഹായിക്കുന്നതിന് വേണ്ടി ജില്ലാ കമ്മിറ്റി തയ്യാറാക്കിയിട്ടുള്ള ആശ്വാസ നിധിയുടെ ഏരിയാതല ഉദ്ഘാടനവും, അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാണിയെടുത്തി മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു, അതോടൊപ്പം തന്നെ മഹിളാ ഫെഡറേഷൻ രൂപം കൊണ്ട അന്നു മുതൽ മരിക്കുന്നതുവരെയും ഈ സംഘടനയ്ക്ക് വേണ്ടി ഒരു ജീവിതകാലം അത്രയും നീക്കിവെച്ച നാണിയെടുത്തിയുടെ 3rd ചരമവാർഷികമാണ് ഈ December 1st. ആ നാണിയെഴുത്തിയുടെ സ്മരണയ്ക്ക് വേണ്ടി മഹിളാ അസോസിയേഷൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി മലപ്പുറം ആസ്ഥാനമായി ഒരു ലൈബ്രറി രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ലൈബ്രറിയിലേക്ക് ആവശ്യമായ പുസ്തകങ്ങൾ നമ്മുടെ ജില്ലയിലെ വിവിധ ഏരിയ കമ്മിറ്റികൾക്ക് കീഴിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നമ്മൾ പുസ്തകങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. സുശീല ഗോപാലൻ പഠന ഗവേഷണ ട്രസ്റ്റ് മുഖേന നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തുന്നതിനായി അസോസിയേഷൻ പ്രവർത്തകരുടെ വീടുകളിൽ സമ്പാദ്യക്കുടുക്ക വയ്ക്കുന്നതാണ് പദ്ധതി. ചടങ്ങിൽ മഹിളാ അസോസിയേഷൻ മലപ്പുറത്ത് ആരംഭിക്കുന്ന ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങൾ കെ പി ഭാസ്കരനിൽ നിന്ന് പി സുചിത്ര ഏറ്റുവാങ്ങി. ഏരിയ പ്രസിഡന്റ് പി വസന്ത അധ്യക്ഷത വഹിച്ചു. സി സുലോചന, അഡ്വക്കേറ്റ് ഷീനരാജൻ, പി രമണി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. മഞ്ചേരി പുൽപ്പറ്റ കള്ളച്ചാലിൽ പുലി ഇറങ്ങിയതായി അഭ്യൂഹം. മദ്രസാ വിദ്യാർത്ഥികളും നാട്ടുകാരുമാണ് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നായി പുലികളെ കണ്ടത്. പ്രദേശത്തെ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഞായറാഴ്ച രാവിലെ 7 മദ്രസയിലേക്ക് ഇറങ്ങിയ വിദ്യാർത്ഥിയും തിങ്കളാഴ്ച രാവിലെ നാട്ടുകാരനുമാണ് പുൽപ്പറ്റയിലെ കല്ലച്ചാലിൽ പുലിയെ കണ്ടതായി പറയുന്നത്. തുടർന്ന് 2 നാട്ടുകാർ സംഘങ്ങളായി തിരിഞ്ഞ് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. പ്രദേശത്തെ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചതായും അറിവില്ല. നാട്ടുകാരുടെ പരാതിയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. പുലി ഇറങ്ങിയതായുള്ള തെളിവുകൾ ലഭ്യമായിട്ടില്ലെന്നും നാട്ടുകാർ ജാഗ്രത പാലിക്കണമെന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റ് ഭരണഘടനാ ദിനം ആചരിച്ചു. 1949 November 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത്. ഇതിന്റെ ഓർമ്മ പുതുക്കി പ്രതിജ്ഞ, ഭരണഘടനയുടെ ആമുഖ പ്രചാരണം, പ്രശ്നോത്തരി എന്നിവ നടത്തിയായിരുന്നു ദിനാചരണം. ഭരണഘടനാ ദിനാചരണത്തിന്റെ ഭാഗമായി കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രതിജ്ഞ, ഭരണഘടനയുടെ ആമുഖ പ്രചാരണം, പ്രശ്നോത്തരി മത്സരം എന്നിവ നടന്നു. വൈകുന്നേരം നടന്ന റാലി സ്കൂളിൽ നിന്ന് ആരംഭിച്ച് കിഴക്കേതല ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. പ്രോഗ്രാം ഓഫീസർ പി മനോജ്കുമാർ, അധ്യാപകരായ എ രേഖ, സബിത സലാം, ലീഡർമാരായ അശ്വിൻ അരവിന്ദ്, എ ശ്രീലക്ഷ്മി, സി മുഹമ്മദ്, വി എസ് വിസ്മയ എന്നിവർ നേതൃത്വം നൽകി. സമാപന യോഗത്തിൽ മുസമ്മിൽ അധ്യക്ഷത വഹിച്ചു. സഫാഫെബിൻ, വി എസ് വിസ്മയ, പി ശിവപ്രിയ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ കരുവാരക്കുണ്ട്. പോരൂർ പൂത്രക്കോവ് GLP സ്കൂളിൽ പുതിയ ഉച്ചഭക്ഷണശാല യാഥാർത്ഥ്യമായി. AP അനിൽകുമാർ MLA ഉച്ചഭക്ഷണശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 10 lakh rupees ചെലവിലാണ് ഭക്ഷണശാല നിർമ്മിച്ചത്. തിരിച്ചറിയാത്ത കൊച്ചുകുട്ടികൾ പഠിക്കുന്ന ഇടങ്ങൾ
ഏറ്റവും നന്നായി നടത്തുന്നതില് അല്ലെങ്കിൽ അവർ മിനിമം സുരക്ഷിതത്വം കൊടുക്കുന്നതിൽ പി ടി എ പ്രധാന പങ്ക് വഹിക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് പി ടി എ പറഞ്ഞു പോവുകയാണ് എന്തായിരിക്കും. ഇവിടുത്തെ പി ടി എ ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ നോക്കുന്ന പി ടി എ ആണ് എന്നുള്ള കാര്യം സംശയമാണ്. പക്ഷെ എങ്കിലും ചെറിയ വീഴ്ചകൾ പോലും നമ്മുടെ ഭാഗത്ത് ഇല്ലാതായിരിക്കണം. കാരണം അത്തരം വീഴ്ചകൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്തതുമില്ല. നമ്മുടെയൊക്കെ കുട്ടികളുടെ കളിച്ചിരിയുമായിട്ടാണ് സ്കൂളിലേക്ക് വരുന്നത്, കളിച്ച് തിരിച്ചുമാണ് ഇവിടെ പഠിക്കുന്നത്. അതുപോലെ അവർ വീട്ടിലെത്തുക എന്നുള്ളത് ഓരോ രക്ഷിതാവ് മാത്രമല്ല എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. സ്കൂളിന്റെ അടുക്കളയോട് ചേർന്നാണ് കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനടക്കം ഇരിക്കാവുന്ന സൗകര്യങ്ങളോടെയുള്ള പുതിയ കെട്ടിടം ഒരുക്കിയത്. ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എസ് അർച്ചന അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് കണ്ണിയൻ അബ്ദുൽ കരീം, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഭാരവാഹികളായ എം മുജീബ് റഹ്മാൻ, സാഹിദ ചെലയമഠത്തിൽ കെ നളിനി, സ്കൂൾ പ്രധാന അധ്യാപിക കെ പി വിജയകുമാരി, പി ടി എ പ്രസിഡന്റ് മനോജ് പരിയാരത്ത്, പി ടി എ എസ് എം സി ഭാരവാഹികൾ തുടങ്ങിയ നിരവധി ആളുകൾ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പോരൂർ. പാണ്ടിക്കാട് കൊടശ്ശേരി ജി എൽ പി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ജനകീയ കൂട്ടായ്മയിൽ കായികമേള നടത്തി. പി ടി എ പ്രസിഡന്റ് പി മനോജ് മേള ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്തെ മരാട്ടപ്പടി ജാസ് ക്ലബ്ബ്, കൊടശ്ശേരി അപ്പോളോ, കാരായ ഉദയം എന്നീ ക്ലബ്ബുകളുടെ സഹകരണത്തോടെയായിരുന്നു കായികമേള. ജനകീയ കൂട്ടായ്മയിലാണ് കൊടശ്ശേരി ജി എം എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കായികമേള നടത്തിയത്. മേളയ്ക്ക് തുടക്കം കുറിച്ച് നടത്തിയ പരേഡ് ആവേശമായി. നാല് ഹൗസുകളാക്കി തിരിച്ചായിരുന്നു മേള. പ്രധാനാധ്യാപിക ടി ലത, പി സരസ്വതി, വഹീദ ബാനു, സുജാത, ക്ലബ്ബ് പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. മഞ്ചേരി പുല്ലാനൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ റാഗിങ്ങിന്റെ പേരിൽ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റതായി പരാതി. ഏഴ് വിദ്യാർത്ഥികൾ പരിക്കുകളോടെ ആശുപത്രിയിൽ. പരാതിയുമായി ബന്ധുക്കൾ പോലീസിൽ. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പുകളിലും വാടക കെട്ടിടങ്ങളിലും ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. വൃത്തിഹീനമായ സാഹചര്യങ്ങൾ കണ്ടെത്തി കെട്ടിട ഉടമകൾക്കെതിരെ നടപടി എടുത്തേക്കും. മഞ്ചേരി പുൽപ്പറ്റ കള്ളച്ചാലിൽ പുലി ഇറങ്ങിയതായി അഭ്യൂഹം. വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചതായി നാട്ടുകാർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.